أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. جسل ويلكمز كم. السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. الفرقان أكاديمي يوري برنامج لنا نمل أريمشي غودير كنودو. يبدأ تيسي نتلا نمبرة بريوس تالنا يوم ماتشو الجاتي غليم. شدعي بورو أي باري وادي ليك سوكن شيمو. أدول تاني أي باري وادي ليك برنامج ولي بانغرد كون ما كوتي غلينا سوكن شيمو. إني ويرنا باري وادي غلي برنامج ولي بانغرد كون شرمي كوبا. نري مسجد تنا ودير كنودو. بسم الله الحمد لله. قال رسول الله صلى الله عليه وسلم لا يدخل الجنة ما كان في قلبه مثقال ذرة من كبر. نبي صلى الله عليه وسلم പറഞ്ഞു ഹൃദയത്തിൽ ഒരു കടുകുമണിയോളം അഹങ്കാരം ഉള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. നാം എല്ലാം വിനയമുള്ളവരാകാൻ പഠിക്കണം, അഹങ്കാരം വെടിയണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സ്വഭാവ ഗുണമായിരുന്നു വിനയം. പ്രായ വ്യത്യാസമില്ലാതെ എല്ലാവരോടും അദ്ദേഹം വിനയത്തോടെ പെരുമാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സുഹൃത്തുക്കളായി. അദ്ദേഹത്തിന്റെ ഈ സൗമ്യമായ പെരുമാറ്റത്തെ അള്ളാഹു പ്രശംസിച്ചു. മറിച്ച് അഹങ്കാരത്തോടെയുള്ള സ്വഭാവമായിരുന്നെങ്കിൽ ആളുകളെല്ലാം അദ്ദേഹത്തിൽ നിന്ന് അകന്നു പോകുമായിരുന്നു. പ്രവാചകൻ ഈ മാതൃക പിന്തുടർന്നാൽ പ്രവാചകന്റെ ഈ മാതൃക നമ്മൾ പിന്തുടർന്നാൽ നമ്മളെയും ആളുകൾ സ്നേഹിക്കുകയും ചെയ്യും. മനുഷ്യനെ നശിപ്പിക്കുന്ന ദുസ്വഭാവങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം. ഉദാഹരണത്തിന് അഹങ്കാരം പോലത്തുള്ളതൊക്കെ. പണത്തിന്റെയും പേരിന്റെയും പെരുമയുടെയും പാണ്ഡിത്യത്തിന്റെയും കഴിവുകളുടെയും കുലമഹുകളുടെയും പേരുകൾ ആളുകൾ ഒട്ടേറെ അഹങ്കരിച്ച് നടക്കുന്നുണ്ട്. അതുപോലെ ഏത് തരത്തിലുള്ള അഹങ്കാരം ആയാലും അത് മനസ്സിനെ മലിനമാക്കുകയും ചെയ്യും. അത് സർവനാശത്തിലേക്ക് നമ്മളെ വഴിതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ആരോ അഹങ്കാരമില്ലാതെ വിനയത്തോടെ പെരുമാറണം. അള്ളാഹു അവന്റെ കാരുണ്യത്തിന് ചിറക് നമുക്കെല്ലാം വിരിച്ചു തരട്ടെ. ആമീൻ. വാഹിദ വന അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിസ അഷ്റഫ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്പീച്ച്. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. പല ആളുകളും ധരിച്ചിട്ടുള്ളത് സദഖ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പണം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് സദഖ ചെയ്യാത്തത് എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ അവർ പറയും, ഞങ്ങളുടെ കൈകളിൽ ഒന്നുമില്ലല്ലോ, നമ്മൾ പണക്കാരല്ലോ എന്നാണ് പലരും പറയാൻ ഉള്ളത്. എന്നാൽ മനസ്സിലാക്കുക, സദഖയുടെ മാർഗങ്ങൾ വിശാലമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു നല്ല വാക്ക് പോലും സദഖ ആണ്. നമ്മുടെ കുടുംബത്തോടും നമ്മുടെ സഹോദരങ്ങളോടും നമ്മുടെ നാട്ടുകാരോടും ഒക്കെ നല്ല വാക്കുകൾ പറയുക, അത് തന്നെ വളരെ വലിയ സദഖയാണ്. അതുകൊണ്ട് ഇനി ആരും ഇനി സദഖ ചെയ്യാൻ എന്റെ കയ്യിൽ പണമില്ല എന്ന് പറയരുത്. മറിച്ച് നല്ല വാക്കുകൾ പോലും സദഖ ആണ്. എല്ലാവരോടും നല്ല വാക്കുകൾ പറയുക. ജനങ്ങളോട് നല്ല വാക്കുകൾ സംസാരിക്കുക. നല്ലത് പറയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. വആഖിർ ദഅവാന അൽഹംദുലില്ലാ റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്. ഒരാള് പറഞ്ഞത് അഹങ്കാരം കാണിക്കരുത്, ഒരാള് പറഞ്ഞത് നല്ല വാക്ക് പറയാ, രണ്ടും കണക്റ്റഡ് ആണ്. ഫിസയുടെ വാക്കുകളും കേൾക്കാൻ നല്ല രസമുണ്ട്, നല്ല പ്രസന്റേഷൻ ആണ് കേട്ടോ. കേൾക്കാൻ നല്ലൊരു ആർക്കും ഏത് കുട്ടിക്കും മനസ്സിലാവുന്ന രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ആണ് മാഷാള്ളാ. ഓക്കെ, തയ്യാറായി വന്ന പ്രോഗ്രാം ആദില് വന്നിട്ടുണ്ടോ? ആദില് ജിസു വണ്ണല്ലേ?
അതിൽ പെട്ടെന്ന് ഉറങ്ങണം എന്നാണ് അതിൽ പറയുന്നത്. അപ്പൊ ഓനെ പെട്ടെന്ന് നമ്മൾ കഴിച്ചിലാക്കി കൊടുക്കുക. ജിസു വണ്ണെന്ന് എങ്ങനെയുള്ള ചോദ്യവും ആദിലിനോട് ചോദിക്കാം, അവൻ റെഡിയാണ്. അതിലെ മാനക്കടാവോ? ആരാ ആദ്യം ചോദിക്കുന്നത്? കൈ ഇങ്ങനെ കാണിച്ചാൽ മതി. ജിസു വണ്ണ് ഖുറാൻ എടുത്തോളൂ എല്ലാവരും. ഏതായത്തും ശേഷവും മുമ്പും പിമ്പും ഒക്കെ ചോദിക്കാം. അതിലെവിടെ? أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يرغب عن ملة إبراهيم إبراهيم حنيفا ومن يرغب عن ملة إبراهيم حنيفا لا 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 ومن يرغب عن ملة إبراهيم ومن يرغب عن ملة إلا إبراهيم إلا من سفى نفسه ولقد استفيناه له في الدنيا وإنه في الآخرة. مدي مدي. Next. Next ترى شوي كنا. بيجا ما شوي كنا تاو. كاتن كتر. ما أنا ميتوا تيا شادي كري شوي شو. نعم أتنا لا أتنا مم بتاعك. وقالت اليهود ليست النصارى على شيء وقالت النصارى. അതിന്റെ മുമ്പത്തായത്താണ് ചോദിച്ചത് അല്ലെ? ഫലത്തിൽ യഹൂദന്റെ മുമ്പത്തായത്. ബല മന അസ്ലമ വജഹുല്ലാഹി വഹുവ മുഹ്സിനു ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഞാൻ ഒരു ആയത്തിന്റെ അടുത്ത് പോകുന്നു. ആയത്തിന്റെ ഫസ്റ്റ് പോകുന്നു. ലഹ മാ കസബത് വലകും മാ കസബത്. കുടുംബക്കാര് തമ്മിൽ ദേഷ്യം തീർക്കണം. കുറച്ചുകൂടെ നോക്കിക്കൊടുക്കും. അത് രണ്ടെണ്ണല്ലേ? രണ്ടും പറയണം. وإذ يرفع إبراهيم القواعد من البيت ويقول رب لا آيتين فاست جوتو باقا نو كنت آيتين فاست جوتو باقا تلك أمة قد خلت لها ما كسبت ولكم ما كسبت. أنا برينا آيتين باقي ولنا فبدل الذين ظلموا قولا غير الذي قيل لهم فانزلنا على അതിന്റെ നെറ്റ്വർക്ക് പോയോ? കംപ്ലീറ്റ് ആണോ? ഒന്നുകൂടെ ഒന്നുകൂടെ ചോദിക്കാം. നെറ്റ്വർക്ക് പോയി. فبدل الذين ظلموا قولا غير الذي قيل لهم فانزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. تركتم وهو سنوان لما يشقق فيخرج منه الماء. ثم قست قلوبكم من بعد ذلك فهي كالحجارة أو أشد. أستاذنا അതിൽ ഞാനൊരായത്തിന്റെ പകുതി ഓർക്കും. ആയത്ത് മൊത്തം ചോദന കിതാബ് ഇല്ല അമാനീയം. കുറച്ചുകൂടെ ഓതി കൊടുക്കുന്നല്ലേ? ഇല്ല, ഇനി രണ്ട് വേർഡ്സ് ബാക്കിയില്ലല്ലോ. അത്രയും പറഞ്ഞിട്ടില്ല. ഒന്നുകൂടി കേട്ടിണ്ടാവൂല.
لا يعلمون الكتاب إلا أماني وإن هم إلا يظنون. أولا يعلمون أن الله يعلم. لا. بيج نمبر ورنالك. ومنهم أميون لا يعلمون الكتاب وإن هم إلا يظنون. Next. نحن وزنا آياتين أرتضرنو. ولقد علمتم الذين اعتدوا منكم في السبت فقلنا له كونوا قردة خاسعين. أرتضى. ولقد علمتم الذين اعتدوا منكم في السبت فقلنا لهم كونوا قردة خاسعين. Are you ready? فجعلناها نكالا لما بين يديها وما خلفها وموعظة للمتقين. Correct. Next, Arana. فقلنا اضربوا ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. ايه ده بيج نمبر؟ فقلنا اضربوا ببعضها كذلك يحيي الله الموتى ويريكم آياته لعلكم تعقلون. ايه ده بيج نمبر؟ ايه ده finish nerengil unda ani choikkanillalla ah utta nani povan pona ayathinte next ayithu orkavada ois qala lahu rabbuhu aslim qala aslamtu li rabbil alamin. ووصى بها إبراهيم بنيه ويعقوب يا بنيه إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. أوكي أدلنا വേഗം ഉറങ്ങാനുണ്ട് നമുക്ക് കൂട അല്ലേ. ഓക്കേ വാ എല്ലാവരും തോറ്റ് കേട്ടോ. ഓക്കേ നീ നെക്സ്റ്റ് ജൂസ് സ്റ്റാർട്ട് ചെയ്തോ ഇൻഷാല്ലാ ബറക്കത്ത്. ഓക്കേ പിന്നെ പുതിയ സമയമാറ്റം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. രാവിലെയും വൈകുന്നേരവും സമയം ഓൾറെഡി നിശ്ചയിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കൈകാണിച്ചേ. ഷെഡ്യൂൾ ചെയ്തവര് ചെയ്യാത്ത ആരൊക്കെ ഇവിടെ ഉണ്ടോ അവരൊക്കെ മീറ്റിംഗ് കഴിഞ്ഞ് അത് ഷെഡ്യൂൾ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അടുത്തൊരു ടൈം വന്നിട്ട് നിങ്ങൾ ടൈം ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ മദ്രസ തുറന്നു, സ്കൂളുകളൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ഓപ്പൺ ആയി തുടങ്ങി. പിന്നെ അതുകൊണ്ട് നിങ്ങളുടെ ടൈം കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളുടെ റാങ്കിൻ്റെ പേരിൻ്റെ തൊട്ടടുത്ത് പേജ് കണ്ടിട്ടുണ്ടാവും. പേജ് എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞുതരണ്ട, എല്ലാവർക്കും അറിയാം ഏതാണ്ട് പേജ് എന്നുള്ളത് ആർക്കും പറഞ്ഞു തരേണ്ടതില്ല. അതിൽ ഗ്രീന് കൊടുത്തത് ആ പേജ് കംപ്ലീറ്റ് ആയതുകൊണ്ടാണ്, യെല്ലോ കൊടുത്തത് ആ പേജ് പകുതി ആയതുകൊണ്ടാണ്. എം എൻ ഇ എൻ എന്താന്ന് ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചാൽ പറഞ്ഞുതരാം. എം എൻ എം എൻ മോർണിംഗ്, ഇ എൻ ഈവനിങ് കേട്ടോ. അപ്പൊ ഇന്ന് സെലഫിയ രാവിലെ വന്നില്ല, വൈകുന്നേരവും വന്നില്ല. അപ്പൊ എ ബി രണ്ട് ആബ്സെന്റ് അവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ ഇതാണ് ഇതില് ഉണ്ടാവുക. ഓക്കെ അപ്പൊ ഈ ഒരു കുട്ടി റാഹില് ഇവൻ ഈവനിങ്ങിൽ വന്നു, രാവിലെ വന്നില്ല. ഇത് എല്ലാ ദിവസവും അവിടെ ഉണ്ടാവും, അന്നത്തത് മാത്രം ഉണ്ടാവും. ഇത് ഇന്നത്തതാണ്, നാളെ ഇത് ഫുള്ള് ക്ലിയർ ചാറ്റ് ചെയ്ത് വീണ്ടും ചെയ്യും. ഓക്കെ വരാത്തവരൊക്കെ പിന്നെ ആ ഗ്രൂപ്പില് ആബ്സെന്റ് അറിയിക്കുകയും ചെയ്യും. ജുസ് എത്ര പഠിച്ചു എന്നുള്ളത്, റിവിഷൻ ലെവൽസും ഒക്കെ അവിടെ ഉണ്ട്. ഇതാണ് ട്രാൻസ്ലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ട്രാൻസ്ലേഷൻ ഏതാണ്. ഇതാണ് നിങ്ങളുടെ സമയം. ഈ ഗ്യാപ്പുള്ള കുട്ടികളൊന്നും സമയം തരാത്തവരാണ്, സമയം തന്നവരാണ് അധിക പേരും അല്ലെ. കുറെ പേര് തരാത്തവരും ഉണ്ട്. ഈ ലാസ്റ്റുള്ള കുട്ടികൾ സമയം തന്നിട്ടില്ല, ഈ ഓൾമോസ്റ്റ് കുട്ടികൾ സമയം തന്നു കഴിഞ്ഞു. ഓക്കെ ഇതാണ് സമയമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി റേസ് ചെയ്തിരിക്കുന്നവരൊക്കെ ഒന്ന് റേസ് ഒഴിവാക്കിയിട്ട്
പ്രോഗ്രാം ഉള്ളവർ മാത്രം ഒന്ന് റേസ് ചെയ്യണം. ഓൾ ഫീഡ്ബാക്ക് ആണ് ക്ലിയർ. ഓക്കെ, ബിന്യാമിൻ എന്താ പ്രോഗ്രാം? കഹൂട്ട് ആണ്. പിന്നെ കഹൂട്ട് അല്ലാത്ത പ്രോഗ്രാംസ് പറ ഔട്ട് ലാസ്റ്റിലേക്ക് പോട്ടെ. കഹൂട്ടിൽ ആകെ പാർട്ടിസിപ്പൻസ് ഒരു 10 പേരുണ്ട്. നമ്മൾ 40 ആളുകൾ 10 ആളെ സഹിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അബ്ദുൽ ഹാദി, വൺ മിനിറ്റ് ടോക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മഹാനായ ഹസനുൽ ബസരി റഹിമത്തുള്ളാഹി അലൈഹി ഒരു മയ്യത്ത് മറമാടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനോട് ചോദിച്ചു, ഈ മറമാടപ്പെടുന്ന മയ്യത്തിന്റെ സ്ഥാനത്ത് താങ്കൾ ആയിരുന്നുവെങ്കിൽ താങ്കൾ എന്താണ് ആഗ്രഹിക്കുക? ഉടനടി അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഉത്തരം പറഞ്ഞു, ഈ ഒരു മയ്യത്തിന്റെ അവസ്ഥയിൽ ഞാനായിരുന്നുവെങ്കിൽ റബ്ബേ, നീ എനിക്ക് കുറച്ചും കൂടി സമയം നീ അധികരിപ്പിച്ചു തന്നിരുന്നുവെങ്കിൽ കുറച്ചും കൂടി നല്ല അമൽ സ്വാലിഹാത്ത് എനിക്ക് ചെയ്യാമായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കും എന്ന് അയാൾ ഉത്തരം നൽകി. മഹാനായ ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, എന്നാൽ നീ ഈ സമയത്ത് ആഗ്രഹിക്കും എന്ന് പറഞ്ഞ കാര്യം റബ്ബ് സുബ്ഹാനഹു വതആല നിനക്ക് ഇപ്പോൾ തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് നീ ഉദ്ദേശിച്ച അമൽ സ്വാലിഹ് ഇപ്പോൾ ചെയ്തു കൊള്ളുക. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. വളരെ നല്ലൊരു മെസ്സേജ് ആണ് അല്ലെ. എല്ലാരും ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ട്, ലാസ്റ്റ് ടൈം. നമ്മൾ എക്സാമിന്റെ പിന്നെ ഫൈനൽ ടൈമില് ഉത്തരം എഴുതുന്നുണ്ടെങ്കില് എനിക്ക് അങ്ങനെ സുഖമുണ്ടായി. എക്സാമിന്റെ ലാസ്റ്റ് ടൈം ഉണ്ടാവില്ലേ, ഒരു ലാസ്റ്റ് 5 മിനിറ്റ്, അപ്പൊ ഒരു ഹാർറിബറി ആക്കി, അപ്പൊ അതിന് ഉത്തരമൊക്കെ കിട്ടുക. ഹാർറിബറി ആയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സമയം ഉണ്ടാവില്ല, ടീച്ചർ വന്ന് പേപ്പർ പിടിച്ച് വലിച്ചു കൊണ്ടു, ത്രെഡ് ഒന്നും കെട്ടിണ്ടാവില്ല. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടോ നിങ്ങൾക്ക്? പരീക്ഷ എഴുതുന്ന ലാസ്റ്റ് ടൈം ഉണ്ടാവില്ലേ, ടൈം കഴിഞ്ഞ ശേഷം എക്സാം എഴുതുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെ ആ ഒരു ടൈം നമ്മൾ ശരിക്കും അത് ടൈം മാനേജ് ചെയ്യില്ല. അവൾ ആദ്യം സിമ്പിൾ ക്വസ്റ്റ്യന് കുറെ ആലോചിക്കും. 2 മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും, 2 മാർക്സിന്റെ, 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് ആലോചിച്ച് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, എക്സാം അറ്റൻഡ് ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് 8 മാർക്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും. അത് നമ്മൾ മൈൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. ലാസ്റ്റ് ടൈമിൽ ഇല്ലാത്ത സമയത്തായിരിക്കും അത് ഫോക്കസ് ചെയ്യുക. പക്ഷെ അപ്പോഴത്തേക്ക് നമ്മുടെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ടാവും. ഇവിടെ ഹാജി പറഞ്ഞത് അതിന്റെ ഈക്വൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഖബറിൽ ഒരാൾ മരിക്കാൻ അല്ലെ, മരിക്കാനായ ഒരാള് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ? മരണം റിയലൈസ് ചെയ്ത് കഴിഞ്ഞ ഒരാൾ എപ്പോഴും ആലോചിക്കണ്ട അറിയോ? കുറച്ചുകൂടെ ആയുസ് കിട്ടിയിരുന്നെങ്കിൽ ഒരുപാട് അമലുകൾ ചെയ്യായിരുന്നു എന്നാണ്. പക്ഷെ മരിക്കാൻ നമ്മൾ മരണം റിയലൈസ് ആ അവസരം ഇപ്പൊ നമുക്കുണ്ട് അല്ലെ, നമുക്ക് ഗോൾഡൻ ചാൻസ് ആണുള്ളത്. കുറേ തരം കുട്ടികളുണ്ട്, പല രീതിയിലുള്ള പേഴ്സണാലിറ്റിയാണ്. ചിലർക്ക് പഠിച്ചിട്ട് മതിയാവണില്ല, രാവിലെ 5 മണിക്കൂർ ഞാൻ ഇരിക്കണേ, ആ 5 മണിക്കൂർ എൻ്റെ കൂടെ ഇരിക്കുന്നവരുണ്ട് ഇതിൽ. ജാസിം അങ്ങനെയാണ്, അർമാൻ അങ്ങനെയാണ്. ഇവരൊക്കെ 5 മണിക്കൂർ ഇരിക്കും, അത് കഴിഞ്ഞുള്ള 10 മണിക്കൂറിൽ അവർ ഉറങ്ങണവരെയുള്ള സമയം അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ചില കുട്ടികളോട് 1.5 മണിക്കൂർ ഇരിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് പറ്റണില്ല, റൈറ്റ്? അവർക്ക് സൗകര്യമില്ല. അല്ലാത്ത മനുഷ്യന്മാരെ ഡിഫറെന്റ് ആയ എന്താ പറയാ, ഓരോ ഒപ്പീനിയനാണ് അല്ലെ. ചിലർക്ക് കൂടുതൽ സമയം എടുക്കും, ചിലർ 1.5 മണിക്കൂർ എടുക്കുന്നവരുണ്ട്, 2.5 മണിക്കൂർ എടുക്കുന്നവരുണ്ട്. പക്ഷെ ഇപ്പം ചില കുട്ടികള് ഇരിക്കാത്തതിന്റെ കാരണം എന്താന്ന് എനിക്കറിയാം, നിനക്ക് ആർക്കെങ്കിലും അറിയോ? ഒരു കാരണുണ്ട്, പ്രത്യേകമായൊരു കാരണുണ്ട്. ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. അങ്ങനെ ഇരിക്കണം, അങ്ങനെ ഇരുന്നാൽ പരിപാടികളൊന്നും നടക്കൂല. അഥവാ കീബോർഡും മൗസും ഹാജരാക്കണം വീഡിയോയില്, അത് തൊടാൻ പാടില്ല. പഠന സമയത്ത് ഖുർആൻ തുറന്നിച്ച് പഠിക്കണം. ഇന്ന് മുതൽ അങ്ങനെ റൂളാക്കിയപ്പോ ഇതിലുള്ള ഒരു കുട്ടി ഇതിലോ ബോർഡ് ഉണ്ടോ? ഓക്കെ, ഓൻ കേക്കണ്ട, ഓൻ കേക്കണ്ട. ഓൻ പറഞ്ഞു, എനിക്ക് അത്ര സമയമൊന്നും വേണ്ട, എനിക്ക് കുറച്ച് സമയം മതി എന്ന്. അങ്ങനെ കുറച്ച് സമയം മതി പറഞ്ഞു, എനിക്ക് കാര്യം മനസ്സിലായി, റൈറ്റ്? അപ്പോ പല രീതിയിലുള്ള ഐഡിയകൾ ഉപയോഗിച്ച് നോക്കി, പക്ഷെ എല്ലാ ഐഡിയയും പിന്നെ ശരിയായില്ല. അതായത് നിങ്ങൾ മൗസ് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ, മൗസ് കീബോർഡ് അടുപ്പിക്കരുത്, തൊടരുത്. ഖുർആൻ തുറന്നു വെച്ച് പഠിക്കണം, 1.5 മണിക്കൂർ ഓപ്പൺ. ഏറ്റവും നല്ലത് മൊബൈൽ ഉപയോഗിക്കുകയാണ്, അതുകൊണ്ട് വേറെ ലുൽമില്ലല്ലോ. അതങ്ങ് ദൂരെ അങ്ങ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ തുറന്നു വെച്ച് പഠിക്കാം. പിന്നെ സെക്കൻഡ് ഹാൻഡ് വേറൊരു മൊബൈൽ കയ്യിൽ വേണ്ടതാണ്.
അപ്പോ ഇവിടെ വന്നിട്ടുള്ളവരെ വരാ ഇവിടെ വന്ന എല്ലാവരും ടൈം ഷെഡ്യൂൾ ചെയ്യുകയും സമയം പാലിക്കുകയും ചെയ്യാം. ഇനി നിങ്ങൾ നിശ്ചിത സമയത്ത് നിങ്ങൾ വന്നിട്ടില്ല എങ്കിൽ നിങ്ങൾക്കുള്ള പണിഷ്മെന്റ് എന്താണ്? നിങ്ങൾ പറയേണ്ട സമയത്ത് വന്നില്ലെങ്കിൽ ഒരു 9 മണിക്ക് പറഞ്ഞ ഒരു കുട്ടി 9 മണിക്ക് വന്നില്ല, അവൻ 9:10 കയറി വരികയാണ് അല്ലെ, വേണ്ട 9:05 കയറി വരികയാണ്. അവന് രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ നമ്പർ 1, അവന് 9:30 ജോയിൻ ചെയ്തിട്ട് 10 മണി വരെ പഠിക്കാം. അപ്പൊ തന്നെ അവനോട് പറയും, ഞാൻ ഇപ്പൊ നല്ല തിരക്കുവാണ്, നീ ലേറ്റായി ഓൾറെഡി, നീ ഇനി 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് ഞാൻ ചില കുട്ടികളോട് ഒന്ന് പറഞ്ഞു, റൈറ്റ്? ഒന്ന്. അല്ലെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല എങ്കിൽ 9:05 മുതൽ 9:35 വരെ ഇരുന്നാൽ മതി. ഓക്കെ, ഈ 1/2 മണിക്കൂർ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്, അപ്പൊ ഇരുന്ന് പഠിക്കും. ചില കുട്ടികളൊക്കെ ഇന്ന് പഠിച്ചു, ചിലർക്ക് ഏറ്റവും കൂടുതൽ പഠിക്കാൻ പറ്റിയ ഒരു ഒരു കാര്യത്തിന് ഫോക്കസ് ചെയ്തിരിക്കുമ്പോഴാണ്. മറ്റുള്ളത് ചില മൊബൈല് തുറന്നു വെക്കുക, അത് അങ്ങോട്ട് നോക്കുക ഇങ്ങോട്ട് നോക്കുക, പഠനം നടക്കൂല. അപ്പൊ എല്ലാ ദിവസവും രാവിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് സുബഹിന് ശേഷമുള്ള സമയമാണ്. സുബഹി നിസ്കരിക്കാത്ത കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. ഇതില് സുബഹിന്റെ സമയത്ത് വഖ്ത്തിന് സൂര്യോദയത്തിന് മുമ്പ് സുബഹി നിസ്കരിച്ചവർ ആരൊക്കെയാണ്? ഇന്നത്തെ കാര്യം പറഞ്ഞേ, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ്, ശേഷമുള്ള കാര്യം ആരും കൈവക്കണ്ട. ഓക്കെ, ഡൗൺ, ഹാൻഡ്സ് ഡൗൺ. ഇന്നൊരു കുട്ടി പറഞ്ഞത് വളരെ രസകരമായ കാര്യമാണ്. അതിന് എന്താ അവനോട് മറുപടി പറയേണ്ടത് എനിക്ക് പെട്ടെന്ന് പറയാൻ കിട്ടിയില്ല. ഓൻ പറഞ്ഞത്, ഞാൻ ചോദിച്ചു അവനോട്, നീ എപ്പോഴാ സുബഹി നിസ്കരിക്കലെന്ന്. ഓൻ പറഞ്ഞു, ഞാൻ രാവിലെ നിസ്കരിക്കല്ല, പിന്നെ എപ്പോഴാണ്? ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് കലാ വിട്ടില്ല എന്ന് പറഞ്ഞു. ശരിക്ക് അവന് അതിന്റെ പറ്റി കോമൺ സെൻസ് ഇല്ല, കോമൺ ആയിട്ടുള്ള അറിവ് പോലും അവൻ ഇല്ലാതെയാണ് അവൻ പറഞ്ഞത്. സുബഹി എപ്പോഴാടാ നിസ്കരിക്കല്? ഞാൻ സുബഹി നിസ്കരിക്കാറില്ല, പിന്നെ എപ്പോഴാ നിസ്കരിക്കാറില്ല? അല്ല, നിസ്കരിക്കല്ല, ഞാൻ സ്കൂൾ വിട്ട് വന്നിട്ട് കലാ വിട്ടു. ഈ കലാ വിട്ടെന്ന് പറഞ്ഞാൽ എന്താ? ആർക്കാ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക? ഇതില് 10-42 പേരുണ്ടല്ലോ, നിങ്ങളൊക്കെ ആലിമീങ്ങളാണല്ലോ. നിങ്ങൾ ആലിമീങ്ങളല്ലേ? ആലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ എൽമുള്ളവരെന്നാണ്. നിങ്ങൾക്ക് എൽമുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് എൽമുണ്ട്. ഒരു പക്ഷേ ആരോടും പറയരുത്, നിങ്ങളുടെ പാരൻസിനേക്കാളും ഒരു പക്ഷേ ഖുർആനിൽ നിങ്ങൾക്ക് എൽമുണ്ട്. ഓക്കെ, ആരോടും പറയരുത് അല്ലെ. ഓക്കെ, കാരണം പാരൻസ് പഠിച്ചതിനേക്കാളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ ആ ആലിം എന്നുള്ള അല്ലെ, ആ ആലിം എന്നുള്ള എനിക്ക് ചോദിക്കുകയാണ്, എന്താണ് കലാക്ക എന്ന് പറഞ്ഞാല്? കലാക്ക എന്ന് പറഞ്ഞ പരിപാടി എന്താണ്? ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലൊക്കെ ഇപ്പൊ നമ്മൾക്ക് ഒരു പായില്ല, ഒരു നമ്മളിപ്പോ റോഡിലാണ്, ആ സമയത്തൊക്കെ കലാ വിട്ടാൻ പറ്റത്തുള്ളു. നമുക്ക് ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുള്ള ഒരു സമയത്ത് എക്സ്പ്ലനേഷൻ കറക്റ്റ് ആയില്ല. റയ്യാനെ, അതായത് നമ്മളിപ്പോ എന്താണ്, ഇന്ന് നിസ്കരിക്കണം എന്ന് വിചാരിച്ച്, പക്ഷെ ഇന്ന് നിസ്കരിക്കാൻ പറ്റിയില്ല എന്തേലൊക്കെ തിരക്ക് കാരണം, അത് എന്താണ് പിന്നീട് കല ആക്കി നിസ്കരിക്കുക, അതായത് കുറച്ച് ഈ സമയത്ത് നിസ്കരിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇപ്പൊ നിസ്കരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നിസ്കരിക്കാം. ഉത്തരം ശരിയാണ്, ബട്ട് സാറ്റിസ്ഫാക്ടറി എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തിയിട്ടില്ല, തൃപ്തികരമല്ല. ഒന്നുകൂടെ ഇസ ആയിഷ, ബാങ്ക് കൊടുത്തതിന് ശേഷം നിസ്കരിക്കാം അല്ല, ആ നമസ്കാരം അല്ലാണ്ട് മാരിപ്പ് ബാങ്ക് കൊടുത്തേ, മാരിപ്പ് നിസ്കരിച്ചില്ല, ഇഷാന് പറയാം. ഗൾഫിലുള്ളവരൊക്കെ ഒന്ന് കൈപോക്ക്, ഗൾഫിലുള്ളവരൊക്കെ പള്ളിയിൽ പോയവർക്കൊന്ന് കൈപോക്ക്, പള്ളിയിൽ പോയവരൊക്കെ മിമ്പർ കണ്ടവർക്കൊന്ന് കൈപോക്ക്, മിമ്പർ കണ്ടവരൊക്കെ മിമ്പറിന്റെ മേലെ എഴുതി വെച്ച ഒരു ഖുർആൻ വചനം കണ്ടവരൊക്കെ. ഗൾഫിൽ പറഞ്ഞാൽ യുഎഇ ആട്ടോ പറയുന്നത്, വേറെ ഉള്ള ഗൾഫൊന്നും എനിക്കറിയില്ല. യുഎഇയില് ഷാർജയിലൊക്കെ ഉള്ള പള്ളികളിൽ, ഇവിടെ ഫുജൈറയിൽ വന്നപ്പോ ഇവിടുത്തെ പള്ളിയിലും ഷെയ്ഖ് സായിദ് മസ്ജിദുകളിലൊക്കെ എവിടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെയുള്ള പുതിയ പള്ളികളിലും പഴയ പള്ളികളിലും ഒക്കെ മിമ്പറിന്റെ മേലെ ഒരു ആയത്ത് സൂറത്തുൻ നിസയിലെ നിങ്ങൾ പഠിച്ചവർക്ക് അറിയാം, ഒരു ആയത്ത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താണ്? ആർക്കെങ്കിലും അറിയോ?
ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ ഖുതുബ പറയുന്ന ഖത്തീബിന്റെ മുകളിലായി ഏറ്റവും മേലെ ചുമരിൽ വലിയ ആയത്തുകൾ എഴുതി വെച്ചിട്ടുണ്ട്? ഓൾമോസ്റ്റ് പള്ളിയിലൊക്കെ, ഞാൻ കയറിയ പള്ളിയിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. രണ്ടുമൂന്ന് പള്ളിയിലേ കയറിയുള്ളൂ, പക്ഷെ ആ കയറിയ പള്ളി മൂന്നിലും അത് അട എഴുതി വെച്ചിട്ടുണ്ട്. ഏതാണ്? ആർക്കും അറിയില്ല, പറഞ്ഞാ അറിയൂ. ഇന്ന ബാക്കി ആർക്കും അറിയാൻ പറ്റുമോ? ഇന്ന ഇന്ന സ്വലാത്ത സൂറത്തുൻ നിസാ, ഇന്ന സ്വലാത്ത ബാക്കി നിഷാ ഫിസ ഒക്കെ പഠിച്ചവര് പറയും ഇന്ന സ്വലാത്ത കാനത്ത് على المؤمنين كتابا موقوتا. ان الصلاه كانت على المسلمين എന്നല്ല പറഞ്ഞത്, മുശ്രിക്കീന എന്നല്ല പറഞ്ഞത്, മുനാഫിഖീന എന്നല്ല പറഞ്ഞത്, മുഅ്മിനീന അത് വേറെ ഗ്രേഡ് ആണ്. പോലീസ് ഓഫീസേഴ്സ് ഗ്രേഡ് വ്യത്യാസമല്ലേ? കമ്മീഷണർ ആരാണ്, എസ് ഐ ആരാണ്, നിങ്ങൾക്ക് അറിയാലോ ഗ്രേഡ് ഡിഫറൻസ് ഉണ്ട് ഇസ്ലാമിലും. ഇവിടെ ഉള്ള എല്ലാവരും ഒരേ ഗ്രേഡ് അല്ല. ഇതിൽ മുഅ്മിനീങ്ങളുണ്ട്, മുസ്ലിമീങ്ങളുണ്ട്, മുത്തഖീങ്ങളുണ്ട് അല്ലെ? അപ്പൊ ഗ്രേഡ് ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ഈ ഗ്രേഡിലുള്ള ആള് ഏത് ഗ്രേഡ്? നിങ്ങളുടെ ഗ്രേഡ് തന്നെ വ്യത്യസ്തല്ലേ? എ ഗ്രേഡ് ക്ലാസ് അല്ലെ, ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ് എന്നൊക്കെ പറയലില്ലേ, ഡിസ്റ്റിങ്ഷൻ കിട്ടുക എന്നൊക്കെ പറയലില്ലേ? അതുപോലെ ഇസ്ലാമിക് ഗ്രേഡിങ്ങിൽ ഏറ്റവും ടോപ്പ് ഗ്രേഡ് ഉള്ളവരാണ് മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ, ഈമാനുള്ളവർ. ഈമാനുള്ളവർ അവർ ചെയ്യേണ്ട കാര്യം ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. ആർക്കും പറയാൻ പറ്റും എന്റെ ട്രാൻസ്ലേഷൻ? ആർക്കാ പറയാൻ പറ്റിയ ട്രാൻസ്ലേഷൻ? വെരി ഈസിയാണ്. ഇന്ന സിമ്പിൾ വേർഡ്, അറബിക് വേർഡ്. അസ്സലാത്ത് അറിയാം, മീനിങ് അറിയാം. ഇന്ന അറിയാം, സ്വലാത്ത് അറിയാം. കാനത്ത് അലൽ അല അല, അറബിയിലെ അല എന്ന് പറഞ്ഞ എന്താണ്? അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. കിതാബ് എന്താണ്? മൗഖൂത എന്താണ്? ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന. മൗഖൂത ആയിരിക്കും വിട്ടുപോയി, കിട്ടാത്തൊരു വാക്കിലെ. കിതാബും കിട്ടും, ഇന്ന സ്വലാത്ത കിട്ടും, കാനത്ത് കിട്ടും, അലൽ കിട്ടും, മുഅ്മിനീന കിട്ടും, കിതാബും കിട്ടും, മൗഖൂത മാത്രമാണ്. സത്യവിശ്വാസികളുടെ മേൽ, മുഅ്മിനീങ്ങളുടെ മേൽ സമയബന്ധിതമായി അല്ലെ, വഖ്ത് എന്ന് പറയില്ലേ, സമയബന്ധിതമായ വഖ്ത് അല്ലെ, വഖ്തിന്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത എന്ന് പറയുമ്പോൾ വഖ്ത് എന്ന് പറഞ്ഞാൽ എന്താ? വഖ്തിന് നിസ്കരിച്ചോ, ഔവല് വഖ്തിന് നിസ്കരിച്ചോ, അന്നല്ലേ ആ വഖ്ത്. എന്താണ് ആ ടൈം? 9:30 നമ്മളെ മീറ്റിംഗ് തുടങ്ങാം. ഔവല് വഖ്തിന് ഇവിടെ വന്നവരാരൊക്കെയാണ്? അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, 9:30 വന്നവർ ആരൊക്കെയാണ്? ഔല് വഖ്തിന് വന്നാരാണ്? ഫസ്റ്റ് വന്നവര്. ആ വഖ്ത് ആദ്യ ടൈം, അതാണ് ഔല് വഖ്ത്. അപ്പം കിതാബം മൗഖൂത, സമയബന്ധിതമായി ചുമത്തപ്പെട്ട വിശ്വാസികളുടെ മേൽ മുഅ്മിനീങ്ങളുടെ ബാധ്യതയാണ് നമസ്കാരം. നമ്മൾ പറയാൻ പോകുന്ന പോയിന്റ് ഖള ആക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ്. അപ്പൊ ഒരു മുസ്ലിമിന് ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, നമസ്കാരം. റിയാൻ സമയം വിട്ട് പിന്തിക്കുകയാണല്ലേ ഖളാ? സമയെടുത്ത് സമയം വിട്ട് പിന്തിക്കുക. നോക്ക്, നിങ്ങൾ ഇങ്ങനെ ഒരു ഹദീസ് കേട്ടണോ? ലാ സ്വലാത ഇല്ലാ ഹവറത്തി തഅം. ഹദീസ് കേട്ടണോ? ലാ സ്വലാത, നിസ്കാരമില്ല. ലാ സ്വലാത ഇല്ലാ ഹവറത്തി തഅം. തഅം ഭക്ഷണ സാന്നിധ്യത്തില് നിസ്കാരമില്ല. കേട്ടണോ? എപ്പോഴെങ്കിലും കേട്ടണോ? ഏതെങ്കിലും ആരെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ടോ? ഫുഡ് എടുത്ത് വെച്ചോ, എന്നാൽ ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. കേട്ടണോ? അത് നമ്മുടെ 4 നേരത്തെ ഇരീറ്റയായിട്ട് ബന്ധപ്പെട്ടെല്ലാം പറഞ്ഞത്. അത്രയേറെ വിശപ്പുള്ള ഒരു സംഗതി ഉണ്ടെങ്കിൽ അതിന് വേറൊരു എക്സ്പ്ലനേഷൻ തരാം. ഒരു ഐസ്ക്രീം ഉണ്ട് വിചാരിച്ച, റൈറ്റ്? നിങ്ങൾക്ക് ഒരാൾ ഐസ്ക്രീം തന്നു, ഫ്രിഡ്ജിലല്ല, കയ്യിൽ ഐസ്ക്രീം തന്നു. ഒരു ചോക്കോ ബാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോൺ ഐസ്ക്രീം ഉണ്ട്, കയ്യിലുണ്ട്. ഇത് കയ്യിൽ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് നിസ്കാരം ടൈമായി. ഇതാട അലിഞ്ഞു പോവും, ഇതാണ് ആടെ വെച്ചിട്ട് അലിഞ്ഞു പോവും. നമ്മൾ നിസ്കരിക്കാൻ നിന്നാൽ എത്ര ഈമാനുള്ള ആളാണേലും മനസ്സിങ്ങനെ അലിയും അല്ലേ. അതായത് ഐസ്ക്രീം ഇങ്ങനെ അലിയത് വേഗത്തിൽ നിസ്കരിക്കാനാണ് നോക്കുക.
അങ്ങനെയുള്ള, അതുപോലെ തന്നെ ടോയ്ലറ്റ് പോകാൻ ബാത്റൂം പോകാൻ ഒരാൾക്ക് ഉണ്ടെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല എന്നാണ്. ബാത്റൂം പോകാൻ മുട്ടികൊണ്ട് ഒരാൾ നിസ്കരിക്കാൻ പാടില്ല. അതെന്താ കാരണം? വേനത് തീർക്കാൻ നോക്കും നിസ്കാരം, മനസ്സ് ശ്രദ്ധ കിട്ടൂല. അപ്പൊ ഭക്ഷണമാവട്ടെ ഇങ്ങനത്തെ കാര്യം ഇതുപോലെ തന്നെയാണിത്. അപ്പൊ നമസ്കാരത്തില് ഖളാഅക എന്ന് പറഞ്ഞാൽ ഇതുപോലെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സംഗതിയാണ്. നല്ലോണം തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഞാന് ഇന്ന് ഒരു മടിയില്ലാതെ ആ കുട്ടീനോട് പറഞ്ഞു. ഓൻ വിചാരിച്ച അതാണ്, അതൊരു പ്രശ്നേ അല്ല എന്നാണ്. നിസ്കാരം ഏത് സമയം നിസ്കരിച്ചാലും ഓക്കെ എന്നാണ് അല്ലെ? അഞ്ചു വക്ത നിസ്കാരത്തിന്റെ സമയം അറിയുന്ന ആർക്കൊക്കെയാണ്? അഞ്ചു വക്ത നിസ്കാരത്തിന്റെ സമയം ആർക്കൊക്കെ അറിയാം? റസ്ലാം കൈവക്കുണ്ട്. ഒന്ന് പറഞ്ഞാല് സുബഹിന്റെ സമയം ആ സമയല്ല, ആ സമയമല്ല, പ്രകൃതിയുടെ സമയം. നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിയുടെ സൂര്യന്റെ ചലനവുമായി ബന്ധപ്പെട്ടാണ് നമസ്കാരത്തെ ബന്ധിപ്പിച്ചിട്ടുള്ളത്. ക്ലോക്കുമായിട്ട് നമ്മൾ പിന്നീട് 21-ാം നൂറ്റാണ്ടിൽ, വേണ്ട എനിക്ക് തോന്നുന്നത് ക്ലോക്ക് കണ്ടുപിടിച്ചെന്നാ ഗൂഗിൾ ചെയ്താൽ പറയാം, മനസ്സിലാക്കാം. ക്ലോക്ക് കണ്ടുപിടിച്ച കാലഘട്ടം മുതലാണ് ക്ലോക്ക് വൈസ്ഡ് ആയിട്ടുള്ള ഒരു പിന്നെ സമയം നിശ്ചയിച്ചിട്ടുള്ളത്. അതുവരെ പ്രകൃതിയുടെ സമയമാണ്. പ്രകൃതി നമ്മളിവിടെ ഗൾഫിൽ കാണില്ല, മരുഭൂമിയിൽ നിന്നുകൊണ്ട് ആളുകൾ എങ്ങനെയാണ് നിസ്കാര സമയമായി എന്ന് കണ്ടുപിടിച്ചിരുന്നത്? സുബഹിയുടെ സമയം, സൂര്യൻ ഉദിച്ച് പ്രഭാതത്തിൽ സൂര്യോദയത്തിന്റെ ആദ്യ വെളിച്ചം ഭൂമിയിലേക്ക് എത്തുന്നതിന് മുമ്പ്, സൂര്യൻ ഉദിച്ച് ആദ്യ വെളിച്ചം ഭൂമിയിൽ എത്തുന്നതിന് മുമ്പ് സുബഹിന്റെ നിസ്കാരം ആണ്. രാവിലെ എണീറ്റിട്ട് ജനലിന്റെ പുറത്തേക്ക് നോക്കുക, വെളിച്ചമുണ്ടോ? കഴിഞ്ഞ് ഈ ടൈം കഴിഞ്ഞ്. അപ്പൊ ഇപ്പോഴാ ഈ ഖളാഅക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നല്ലൊരു കുട്ടി കൈപൊക്കി. ഏറ്റവും കൺഫ്യൂസിംഗ് ആയ ഒരു ചോദ്യമാണ് അല്ലെ? ഇതിൽ ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡന്റ് എന്ന് റേസ് യുവർ ഹാൻഡ്. ഈ ഗ്രൂപ്പിൽ ഇവിടെ ഇന്ന് മീറ്റിംഗിന് വന്ന ഏറ്റവും നമ്പർ വൺ സ്റ്റുഡന്റ് ആരും പൊക്കണില്ലേ? ഒരു അബദ്ധത്തിൽ പോലും പൊക്കണില്ലല്ലോ. നമ്പർ ടു പോലും ഇല്ലേ? നമ്പർ ടെന്ന് ആരാണ്? നാദിർ നജീബ്. ഓക്കെ, നാദിർ നജീബ് നല്ലൊരു സ്റ്റുഡന്റാന്ന് വിചാരിച്ചോ. അവന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അവന്റെ വീട്ടില് അവന്റെ ഒരു ബ്രദർ ഉണ്ട്, എൽഡർ ബ്രദർ. ഗ്രാജുവേഷൻ കഴിഞ്ഞ് പി ജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൻ എണീക്ക രാവിലെ 10 മണിക്കാണ്. രാത്രി ഉറങ്ങിയാലേ, രാത്രി 12 മണിക്ക് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ കുത്തിക്കഴിഞ്ഞ്, എല്ലാം കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ കയറി ഇറങ്ങി പിന്നെ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ അവൻ എണീക്ക രാവിലെ 10 മണിക്കാണ്. ചില ദിവസമൊക്കെ നിസ്കരിക്കും, ചിലപ്പോൾ നിസ്കരിക്കൂല. ഞാൻ പറയുന്നത് സാങ്കല്പികം മാത്രമാണ് അവന്റെ വീട്ടിൽ നടന്ന കാര്യങ്ങളല്ല കേട്ടോ. അപ്പൊ നാദിറിന് ആവട്ടെ അങ്ങനല്ല, നാദിറിന് നേരെ ഉൾട്ടയാണ്, തിരിച്ചാണ്. നാദിറ് എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേൽക്കും. അവന്റെ ഉമ്മക്കും ഉപ്പക്കും വരെ അത്ഭുതമാണ്. 3-3.5 ആകുമ്പോഴത്തിന് അവൻ എണീറ്റിരിക്കും. ഏത് കൊടും ചൂടിലും തണുപ്പിലും എഴുന്നേറ്റ് ബാത്റൂമിൽ പോകുന്നു, ഉള്ളു എടുക്കുന്നു, മുസല്ല വിരിക്കണോ, നിസ്കരിക്കണോ, ഖുർആൻ ഓതണോ. അത് കഴിഞ്ഞ് നല്ല ഡ്രസ്സ് മാറിയിട്ട് പള്ളിയിൽ തൊട്ടടുത്ത് വിശാലമായ സൗകര്യങ്ങളുള്ള ഒരു വലിയ പള്ളിയുണ്ട്, അവിടെ പോയിട്ട് സുബഹി നിസ്കരിച്ച് വന്ന് ആണ് എല്ലാ ദിവസവും നാദിറിന്റെ ജീവിതം. അതിന് ക്ലോക്കിന്റെ ആവശ്യം പോലുമില്ല, അവനെ എല്ലാം തന്നെ എണീക്കും. ബട്ട് ഒരു ദിവസം, ഒരു വ്യാഴാഴ്ച സുബഹിന് അവൻ ഉറങ്ങിപ്പോയി. എണീറ്റ് നോക്കുമ്പോൾ 8 മണി, കാരണം ഇന്നലെ കുറേ ലേറ്റായി ഉറങ്ങാനൊരു ഫംഗ്ഷൻ, ഒരു യാത്ര പോയായിരുന്നു, എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് 8 മണി. നാദിറ് എണീറ്റിട്ട് എന്താ പറയണത്? എന്താ പറയാ? എന്റെ ദൗർഭാഗ്യമേ അല്ലേ, ഓ കഷ്ടം, അല്ലാ അസ്തഗ്ഫിറുല്ലാ, ഇന്നത്തെ ദിവസം എന്റെ പോയല്ലോ. വേദനയോടെ, നഷ്ടപ്പെട്ട ഒരു ദിവസത്തിന്റെ വേദനയോടെ, നഷ്ടപ്പെട്ട ഒരു നിസ്കാരത്തിന്റെ വേദനയോടെ നാദിറ് വേഗം ഓടി ബാത്റൂമിൽ പോയിട്ട് ഉള്ളെടുത്ത് വന്ന് നിസ്കരിച്ച് സുജൂദിലും റുക്കുഴിലൊക്കെ പടച്ചവനും അസ്തഗ്ഫിറുല്ലാ അസ്തഗ്ഫിറുല്ലാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിസ്കാരമാണ് സലാം വിട്ടി. ബട്ട് അള്ളാഹു അവന് കൊടുക്കും എന്തെന്നറിയോ? എന്താ കൊടുക്ക അവൻ നിസ്കരിച്ച എത്ര മണിക്കാ? 8 മണിക്കാണ്. സൂര്യനുണ്ടോ? സൂര്യനുണ്ട്. പക്ഷെ അള്ളാഹു അവൻ എന്താ കൊടുക്ക?
അതായി നിസ്കരിച്ച പ്രതിഫലം. ആ അവൻ സാധാരണ എന്തൊക്കെ ചെയ്തോ, തഹജ്ജുദ് നിസ്കരിച്ചോ, ഖിയാമുല്ലൈൽ നിസ്കരിച്ചോ, പിന്നെ നേരത്തെ പള്ളിയിൽ പോയോ, എല്ലാ പ്രതിഫലവും അവന് കൊടുക്കും. ഇതിനാണ് ഖളാ ആയിപ്പു അഥവാ അള്ളാഹു വിധി നടപ്പാക്കിയത് പോലെ, അത് പ്രകാരം അള്ളാഹുവിന്റെ വിധി പോലെ സംഭവിച്ചു എന്ന് പറയുന്ന ഇതാണ്. നമ്മുടെ വേറൊരു മഹാനുണ്ട് ഈ കൂട്ടത്തിലെ, ഒരു ചീത്ത കുട്ടി കൈപൊക്കിയെ, അപ്പോഴും മടിയാണ്. നല്ലതെന്ന് പറയാനും കുഴപ്പമില്ല. ചീത്ത റയ്യാൻ അബുദാബിയിലെ ഏറ്റവും വടക്ക് അല്ലേ, അല്ലേ റയ്യാൻ അങ്ങനെയാണ്, അബുദാബിയിലെ അണ്ടർവേൾഡ് ഏറ്റവും വടക്ക്. അവന് അവന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ, അവന് മദ്രസ എന്നൊക്കെ എങ്ങനെ വിചാരിച്ചത്, കളായി പോവാറിഞ്ഞാല് ഓൻ എപ്പോഴാണോ എണീക്കുന്നത് അപ്പൊ നിസ്കരിച്ചാൽ മതി. കാരണം ഓന്റെ വാപ്പ അങ്ങനെ നിസ്കരിക്കണം അവൻ കണ്ടിട്ടുള്ളൂ. ഓന്റെ വാപ്പ ഉറങ്ങി എണീക്കണ ഒരു 7 AM പോയിട്ട് വല്ലടുത്ത് ഇന്നിങ്ങനെ അവിടെ നിസ്കരിച്ച് ഒരു തുണി കൊടുത്ത് അവിടെ നിസ്കരിച്ച് ഇങ്ങനെ പോണാണ്. എടാ റയ്യാൻ, അത് സാങ്കല്പികം മാത്രമാണ്. ഇവിടെ പറയുന്ന കഥാപാത്രവുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. ഓക്കെ, അവൻ അങ്ങനെ കണ്ടത്, ഓന്റെ വാപ്പ അങ്ങനെ നിസ്കരിക്കുന്ന കണ്ടത്, ഓന്റെ റിലേറ്റീവ്സും അങ്ങനെ നിസ്കരിക്കുന്ന കണ്ടത്, അവന് ആ പണിയാ ചെയ്യണത്. ഓൻ എണീക്ക ചിലപ്പോ 9 AM, ചിലപ്പോ 10 AM, ആ സമയത്ത് നിസ്കരിക്കും. അവന്നിട്ട് ഒരു കുലോല്ലാഹു കുലോറബിന്നാസ് ഉള്ള ഒരു സുബഹിസ്കാരം അല്ലെ, അങ്ങനെ അവൻ എല്ലാ ദിവസവും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണ്. അങ്ങനെ ഇവിടെ പല കുട്ടികളും ചെയ്യുന്നതായിട്ട് അറിയാൻ സാധിച്ചു. അത് എപ്പോഴാ അറിയാൻ സാധിച്ചറിയോ, സുബൈക്ക് ശേഷം ക്ലാസ് വെച്ചപ്പാണ്. പലരോടും ചോദിക്കും, സുബൈക്ക് 5:30 എത്തൂല, എത്തൂല, 6 മണിക്കോ എത്തൂല, 7 മണിക്കോ എത്തൂല, 8 മണിയോ എത്തൂല, എന്താ കാരണം? സ്കൂളുണ്ടോ? സ്കൂളൊന്നുമില്ല. പിന്നെന്തേ? ഉറങ്ങാണ്. അപ്പൊ ഈ സുബൈക്ക് നിസ്കരിക്കാൻ എണീക്കൂലേ? ഇല്ല, എണീക്കാറില്ല. അതെന്താ? എന്റെ അമ്മ എണീക്കാറില്ല, പിന്നെ ബാപ്പ എണീക്കാറില്ല. ഞങ്ങള് ഫാമിലി ആയിട്ട് അങ്ങനെ, ഞങ്ങളുടെ ഫാമിലി, ഞങ്ങളുടെ വാപ്പാന്റെ ഫാമിലി, ഉമ്മാന്റെ ഫാമിലി അങ്ങനെ. പിന്നെ ഞാനായിട്ട് എന്തിനാ എണീക്കണത്? ഒരിക്കലും ഒരു പിന്നെ ഒരിക്കലും പിന്നെ ചെയ്യാൻ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ഒരു, ഇഫ് എ മുസ്ലിം, നിങ്ങളൊരു മുസ്ലിമാണെങ്കിൽ, ലോകത്ത് 200 കോടി മുസ്ലിം ജനസംഖ്യയുടെ ഭാഗമാണെങ്കിൽ ഒരിക്കലും നിങ്ങളത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്ന മുസ്ലിംസ് ഉണ്ട്, പക്ഷെ അത് തെറ്റാണ്, വളരെ തെറ്റാണ്. അവര് നോക്കൂ, നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് ഒരു തരത്തൊക്കെ തന്നെയല്ലേ. ഒരു കയറ്, കയറ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ട ഏറ്റവും വലിയ കയർ ഏതാണ്? ആ കയർ ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ടഗ് ഓഫ് വാറിനെ കണ്ടിട്ടുള്ള വലിയ തടിച്ച കയറില്ലേ, അതിന്റെ ഓരോ ഇഴകൾ ഇങ്ങനെ ചേർത്ത് ചേർത്തല്ലേ അത് കട്ടിയാവുന്നത്. ആ അങ്ങനെയുള്ള കയറും ഇഴകളും ഇങ്ങനെ അഴിച്ച് അവസാനം ഒന്നേ ഉണ്ടാവുള്ളൂ, അവസാനത്തെ ഇഴ നമസ്കാരമാണെന്നാണ് അന്ത്യനാളുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അപ്പൊ ഈ നിസ്കാരം ഇല്ലാതാവാന്ന് പറഞ്ഞാൽ നിസ്കാരം പൂർണ്ണമായിട്ട് ഇല്ലാതാവണമെന്നില്ല, നിസ്കാരം ഇങ്ങനെ ഇല്ലാതാവണത്. നിങ്ങൾ ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ കേട്ടിട്ടുണ്ടോ? കേട്ടവരൊന്ന് കൈപൊക്കി. ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ഒരാളും ഇല്ല, പഠിച്ചാണ്. ബിനിയാമീൻ ഉണ്ട്, വേറെ ആരും കേട്ടില്ല. വേണ്ട, സാരേ ജഹാൻ സച്ചെന്ന് കേട്ടിരുന്നു. സാരേ ജഹാ സെ അച്ഛ, അത് എഴുതിയ കവിയാണ് ഡോക്ടർ അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ. ഓക്കെ, ആ സാരേ ജഹാൻ സെ അച്ഛ എഴുതിയ ഇഖ്ബാൽ ഒരിക്കല് ഒരു കവിത എഴുതിയിരുന്നു, കേട്ടിരുന്ന ഷിക്കുവ എന്ന് പറയും. ഷിക്കുവ, നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഒക്കെ കിട്ടും. ഷിക്കുവ, ഷിക്കുവ എന്ന് പറഞ്ഞാൽ പരാതി. നിങ്ങളിത് കേട്ടുണ്ടോ, ഈ സംഭവം കേട്ടുണ്ടോ? ഷിക്കുവ എന്ന് പറഞ്ഞാൽ പിന്നെ വലിയ പരാതി, പഠിച്ചവനോടാ പരാതി, ഭയങ്കര പരാതി. ഇപ്പൊ പഠിച്ചവനോട് ഒരു പരാതി പറയാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടെങ്കിൽ എന്ത് പരാതി നിങ്ങൾ പറയാം? എത്ര പറയാനുണ്ട് അല്ലേ? പഠിച്ചവനോട് പരാതി പറയുന്ന ഒരു കവിതയായിരുന്നു അത്. പരാതിയല്ല, ആവലാതി എന്ന് പറയും. കുറെ ആവലാതികൾ തന്നെയായിരുന്നു. ഞങ്ങള് ലോകത്ത് ഇത്രയേറെ ജനസംഖ്യ ഉണ്ടായിട്ട് ഞങ്ങൾ ഇന്ത്യയിൽ പ്രയാസപ്പെടുന്നു, ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസപ്പെടുന്നു, ഞങ്ങളെല്ലാവരും ഭീകരവാദികളാക്കുന്നു, ഞങ്ങൾ നന്മയുടെ സ്ഥാപകരായിട്ട് പോലും ഞങ്ങൾ അങ്ങനെ ആക്കുന്നു, ഇങ്ങനെ ആക്കുന്നു, ഞങ്ങളെ സഹായിക്കുന്നില്ല, ഞങ്ങൾ ഇങ്ങനെ പരാതികൾ തന്നെയായിരുന്നു. അത് ഇറങ്ങിയ സമയത്ത് ഭയങ്കരമായിട്ട് ലോക മുസ്ലിങ്ങൾ, പിന്നെ അതുപോലെ വലിയ വലിയ നേതാക്കളൊക്കെ ഇഖ്ബാൽ കവിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെ എഴുതാൻ പാടില്ല, ഒരു മുസ്ലിം അങ്ങനെ പറയാൻ പാടില്ല, ഒരു മുഅ്മിൻ അങ്ങനെ എഴുതാൻ പാടില്ല, അങ്ങനെ അവലാതി അള്ളാഹുവിന്റെ വിധിയാണ്, അള്ളാഹുവിന്റെ വിധിയെ നമ്മൾ ഒരിക്കലും അങ്ങനെ അത് മാനിക്കണം, അങ്ങനെ 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 പല ഓപ്ഷനുകൾ, പല അഭിപ്രായങ്ങളും പറഞ്ഞു. പക്ഷേ ഏതാനും മാസങ്ങൾക്ക് ശേഷം വേറൊരു കവിത, എന്താണ് ആ കവിതയുടെ പേര്? ജവാബേ ഷിക്കുവ. ജവാബേ ഷിക്കുവ,
ശിക്കുവക്കുള്ള മറുപടി, പഠിച്ചവൻ ഇങ്ങോട്ട് മറുപടി ഏതാണ്? നേരത്തെ അങ്ങോട്ട് കുറെ പറഞ്ഞില്ലേ അതിനുള്ള മറുപടി? സാങ്കല്പികമാണ്, കവിതയല്ലേ, സാങ്കല്പികമായ മറുപടി. അതില് ഒന്നാമത് പറയുന്നുണ്ട്, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ടോ, നിങ്ങൾ ഉറങ്ങല്ലേ. എന്നാലും ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെ സ്കൂളില് ക്ലാസ്സിലെ ഒരു 40 കുട്ടികളുണ്ടെന്ന് വിചാരിച്ചോ, ആ 40 കുട്ടികളോട് നിങ്ങൾ ഒന്ന് ചോദിച്ചു നോക്ക്, എത്ര പേര് സുബൈ കണിക്കുന്നവരുണ്ടെന്നും. നമ്മളിവിടെ 40 പേരില്ലേ, ഇതിൽ ഇന്ന് സുബൈക്ക് നിസ്കരിച്ചവർ എത്ര പേരുണ്ടെന്ന് കൈവക്കെ. ഇത് തന്നെയാണ് അൽഫുർഖാൻ അക്കാദമിയുടെ ഒരു വലിയ വിജയം. ഞാൻ 95% അല്ലെ 98% എന്ന് പറയും, 2% ഏതെങ്കിലും ഒറ്റപ്പെട്ട ഒന്നോ രണ്ടോ കുട്ടികളെ നിസ്കരിക്കാത്ത, സുബൈക്ക് നിസ്കരിക്കാത്ത കുട്ടികളുണ്ടാവും, ബാക്കി എല്ലാവരും മാറിക്കഴിഞ്ഞു മാഷാല്ലാ. അത് തന്നെ വലിയൊരു മാറ്റാണ്. ഈ നിസ്കാരം മാത്രം പിടിച്ചാൽ മതി, ബാക്കിയൊക്കെ ശരിയാവും. പങ്ക്ച്വലായ ഇന്നൊരു കുട്ടി പിന്നെ ഒരു സമയത്ത് വന്ന്, 9:00 തോന്നുന്നു, 9:00 വരാൻ പറഞ്ഞു, 9:06 വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു 9:30 വാ, അങ്ങനെ 9:30 വരുമ്പോൾ 9:35 പോയി, ഇനി 10:00 വാ. ഈ ടൈമിനെ വളരെ കൃത്യമായിട്ട് പാലിച്ചു കഴിഞ്ഞാൽ, ടൈം വളരെ കൃത്യമായിട്ട് പാലിച്ചാല് ജീവിതത്തിൽ വലിയ സക്സസ് ഉണ്ടാവും. സമയം, ആ നിസ്കാരത്തിൽ ആ സമയം വളരെ പ്രധാനമാണ്. നിസ്കാരത്തിൽ കറക്റ്റ് ചെയ്ത സമയത്താണ് നിസ്കാരം നടക്കുക. ഇന്നലെ ഖിയാമുല്ലൈൽ നിസ്കരിച്ച് എത്ര പേരുണ്ട്? ഖിയാമുല്ലൈൽ മാഷാല്ലാ. ഫെല്ലയോ നീയോ? സത്യമാണോ പറയുന്നേ? സത്യം. ഞാൻ വരുമ്പോളേ ഹോസ്റ്റ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയല്. ഇൻഷാല്ലാ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും, കാരണം 5:30 to 6 6 മണിക്കാണ് ഇത് എൻഡ് ചെയ്യുക കേട്ടോ. 6 മണിക്കുള്ളിൽ എന്തായാലും നീ വന്നാൽ ഇവിടെ ഉണ്ടാവും ഇൻഷാല്ലാ. 5:30 വാ നാളെ ഇൻഷാല്ലാ. യു കെയിലുള്ള എല്ലാവരും, സ്കോട്ട്ലാൻഡ് യു കെ ഒക്കെ ഒരേ ടൈമിങ് തന്നെയല്ലേ, അവരൊക്കെ ആ 5:30 എത്തുക. അസ്ന വലിയ ചാലഞ്ചാണ് കേട്ടോ, 5:30 യു കെ എന്ന് ഇവിടെ എത്തുക എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പോ ഫെല്ല ഫെല്ല പിന്നെ സുബൈ നിസ്കാരം ഈ ഈ ഒരു 2 weeks തുടങ്ങിയതാണോ അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു നേരത്തെ. സുബൈക്ക് എണീക്കുന്ന എണീക്കുമ്പോ നിസ്കരിക്കാന്നല്ലേ, നേരത്തെ എണീറ്റ് നിസ്കരിക്കാറുണ്ടായിരുന്നു. നിസ്കരിക്കാറുണ്ടായിരുന്നു, ബട്ട് ഈ സൺ സൂര്യൻ വരുന്നതിന്റെ മുമ്പ് എണീറ്റ് നിസ്കരിക്കുന്ന ശീലം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. തഹജ്ജുദോ? തഹജ്ജുദ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ ഓക്കെ, റീസെന്റ് ആയിട്ട് തഹജ്ജുദ് സ്റ്റാർട്ട് ചെയ്തവരൊക്കെ ഒന്ന് കൈപൊക്കെ പഠിത്ത ഈ ഒരു. ഓ മാഷാല്ലാ. ഓക്കെ ഓക്കെ മാഷാല്ലാ. ഓക്കെ, തഹജ്ജുദില് പിന്നെ നിങ്ങള് പിന്നെ ധാരാളമായിട്ട് ദുആ ചെയ്യണം കേട്ടോ. ദുആയാണ് ഇമ്പോർട്ടൻസ്. നിങ്ങൾ ആ ചെയ്യുന്ന ദുആക്ക് മറുപടി ഷുവറാണ്, ഷുവർ ചെയ്യാം നിങ്ങൾക്ക്. അള്ളാഹിന്റെ മറുപടി 3 രീതിയിലാണ് വരിക. ആർക്ക് പറയാൻ പറ്റുക? അള്ളാഹു നമ്മൾ ചെയ്യുന്ന ദുആക്ക് അള്ളാഹു റിപ്ലൈ തരുന്നത് 3 രീതിയിലാണ്. പറഞ്ഞോ. ഒന്ന് അപ്പൊ തന്നെ തരും, രണ്ട് കുറച്ച് തരും, പിന്നെ പരലോകത്ത് ചേരും. ഒന്ന് സ്പോട്ട് റിപ്ലൈ ആണ്. ഭയങ്കര പല്ലുവേദന അല്ലേ, കടിച്ചു പിടിച്ചു ഓ പഠിച്ചവനെ ഒന്നും മാറ്റിക്കൊ മാറിയോ സ്പോട്ട്? അത് മാറിയല്ലോ, പല്ലുവേദന ഇല്ലായിരുന്നു, തോന്നിയതാ, സ്പോട്ടിൽ മാറി, റൈറ്റ്? സ്പോട്ട് റിപ്ലൈ അല്ലെ. നമ്മൾ ആ പറയേണ്ട താമസം ചിന്തിച്ചിട്ടേ ഉള്ളൂ അങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെ. കുൻ ഫൈകുൻ എന്നൊക്കെ പറഞ്ഞ പോലെ സ്പോട്ടിൽ നമുക്ക് ആ ദുആ അള്ളാഹു സ്വീകരിക്കും. ചില കാര്യം അങ്ങനെ, നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ? ഒരു ഒന്നാലോചിച്ച് നോക്ക്, നിങ്ങളുടെ ലൈഫ് റിവ്യൂ എടുത്ത് പഠിച്ചവനോട് എന്തോ ഒരു കാര്യം അങ്ങനെ പറഞ്ഞ് സ്പോട്ടിൽ അത് അങ്ങനെ ആക്കി തന്ന്. വെറുതെ ആലോചിച്ച് നോക്ക്. ആ അൻസാഫിന് എന്താണ് കിട്ടിയത്? ഉറക്കെ പറയും, കേൾക്കുന്നില്ല, സൗണ്ട് കേൾക്കുന്നില്ലടാ. ഓഡിയോ സ്പോട്ട് റിപ്ലൈ ഒരു ദിവസം എനിക്ക് കാല് കടിച്ചലുണ്ടായിരുന്നു.
അങ്ങ് എന്താ പറയാ, എന്റെ ഉമ്മ എനിക്ക് കാല് വീണായിരുന്നു. അപ്പൊ ഉമ്മ പ്രാർത്ഥിച്ചു, അപ്പൊ തനക്ക് കുറച്ച് കുറഞ്ഞി. എന്റെ എക്സ്പീരിയൻസ് പറയാം. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് സാധാരണ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക രണ്ടും നാലുമാണ്, രണ്ടും നാലും, ടു വീലറും പിന്നെ നാല്. നമ്മുടെ നാട്ടില് ഞാൻ മൂന്നുകൂടി എടുത്ത് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിലറിയാതെ ഇട്ട് പോയതാ. അത് ഞാൻ ഓടിച്ച് പരിചയമൊന്നുമില്ല, ഓട്ടോറിക്ഷയാണ്, ഇവിടെ ഇല്ലല്ലോ. അങ്ങനെ അവസാനം അതിന്റെ ടെസ്റ്റിന്റെ അന്നാണ് എന്നോട് ഞാൻ അതിനെ പറ്റി ആലോചിക്കുന്നത്, കാരണം ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് പോലും എന്നോട് അതൊന്ന് ഓടിച്ചു നോക്കണമെന്ന് പറഞ്ഞില്ല. അങ്ങനെ അവസാനം ഓട്ടോറിക്ഷ എട്ട് എഴുതണം, എട്ട് എയ്റ്റ് എന്ന് എഴുതണം ഓട്ടോറിക്ഷനെ കൊണ്ട് അല്ലേ. അതിൽ കയറിയിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആ വാഹനം ഓടിക്കുകയാണ്, ഓട്ടോറിക്ഷ അല്ലേ. അപ്പൊ ഞാൻ പഠിച്ചവനെ വിളിക്കുകയാണ്, പഠിച്ചവനെ അല്ലേ, ഇത് ആദ്യമായിട്ടും അല്ലേ. അങ്ങനെ ഞാനത് ആ എട്ടട എഴുതി, ഉടനെ എട്ട് എഴുതി. ആ കമ്പി ഒന്നും തട്ടിയിട്ടില്ല, കമ്പ് തട്ടിയാലാണ് ഔട്ടാകുന്ന എനിക്കറിയാം. കമ്പ് തട്ടാതെ എട്ട് എഴുതി, പക്ഷെ ഓട്ടോറിക്ഷ ഒക്കെ ചെരിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെയാണ് എഴുതി. ആ ഇങ്ങനെ മറിഞ്ഞില്ല എന്ന് ഇങ്ങനെ അവിടെ നിന്നതാ. ആ ഉടനെ എന്റെ സ്കൂളിലെ ടീച്ചർ വന്നിട്ട്, ഡ്രൈവിംഗ് സ്കൂൾ ടീച്ചർ വന്നിട്ടുണ്ട്. ആ അത് പോയി, എനിക്ക് ഇനിയിപ്പോ ഒന്നും കിട്ടൂല, അത് പോയി. ആ എന്ത്, ആ ടയറൊക്കെ പൊങ്ങിയിട്ട് കമ്പിയുടെ മേലെ കൂടെയാണ് ടയർ പോയിന്നത്. പഠിച്ചവനെ, കാരണം കൊറേ നാളിന്റെ എഫേർട്ടാണ്, 3 മാസത്തോളം അതിന്റെ പിന്നാലെ നടന്ന് 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 ഓരോ പേപ്പർ ശരിയാക്കി ലേണിംഗ് കിട്ടി. ഒരു ആഗ്രഹമല്ലേ ഡ്രൈവിംഗ് ലൈസൻസിംഗ് ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ആഗ്രഹമല്ലേ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുക. അങ്ങനെ എം വി ഐ ഇൻസ്പെക്ടർ മുമ്പിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അതേ കൂളായിട്ട് അങ്ങനെ ടിക്കറ്റ് വന്ന്, ആ ഒക്കെ പാസ് നോക്കി, ലോട്ടറി അടിച്ച പോലെ അല്ലേ. കാരണം മൂപ്പര് അത് കണ്ടില്ല, ബാക്കിയൊക്കെ മുമ്പ് ശ്രദ്ധിച്ചെങ്കിലും ആ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ടയർ ഇങ്ങനെ ആ ഒരു സൈഡ് ഇങ്ങനെ പൊങ്ങിയട് വീണ, അത് മുമ്പ് കണ്ടില്ല. റൈറ്റ്, നമ്മള് ആഗ്രഹിച്ച് വല്ലാതെ ആഗ്രഹിച്ച് പഠിച്ചവനോട് പറയുമ്പോൾ ചിലതൊക്കെ ശരിയാക്കി തരും, എന്നാലാവട്ടെ ചിലതൊന്നും ശരിയാക്കിയേയില്ല. ഇനി ചില സംഗതികള് അപ്പൊ തരും, അല്ല അപ്പൊ തരൂല പിന്നെ തരും. അപ്പൊ ചോദിക്കുന്ന സമയത്ത് കിട്ടൂല, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കൊണ്ടുവരും. അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? വിചാരിച്ച സമയത്ത് നടക്കൂല, വേറൊരു സമയത്ത് തരും. പിന്നെ നമ്മൾ വിചാരിക്കും ഇതായിരുന്നു ഖൈർ, അൽഹംദുലില്ലാ. റൈറ്റ്, ഖത്തറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തി, എത്ര ശ്രമിച്ചിട്ടും എന്തെങ്കിലും ഒരു ബ്ലോക്ക് ഉണ്ടോ? ഇപ്പൊ എനിക്ക് തോന്നുന്നു ഖത്തറിൽ ഖത്തറിലുള്ള ഒരു ദയവായി ക്ഷമിക്കുക, ഖത്തറിൽ പോകാതിരുന്ന് എത്രയോ നന്നായി എന്ന്. ഓരോന്നിനും അതിൻ്റെതായ സമയം ഉണ്ട്. ചില കാര്യങ്ങള് അള്ളാഹു നമുക്ക് ഇപ്പൊ തരാതിരിക്കുന്നതാണ് നമുക്ക് നല്ലത് എന്ന് നാളെ തോന്നും, ഇന്ന് തോന്നൂല. ഇന്ന് നമ്മൾ പഠിച്ചവനോട് വല്ലാതെ ദേഷ്യപ്പെടും, പഠിച്ചവനോട് നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല, പക്ഷെ പഠിച്ചു എന്താ എന്ന് ചോദിച്ചു പോകും. നമ്മൾ ഇത്രയും ആഗ്രഹിച്ചിട്ട് അതൊന്ന് ശരിയാക്കിയില്ലല്ലോ എന്ന് പഠിച്ചവനോട് പറയും. കുറച്ച് കഴിഞ്ഞാലോ അതേ പഠിച്ചവനോട് നമ്മൾ പറയും താങ്ക്സ്, താങ്ക് യു ഡാ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറും. ഇനി മൂന്നാമത്തത്, പഠിച്ചവൻ തരികയില്ല, വിചാരിച്ചത് തരികയില്ല. ഞാൻ വിചാരിച്ച എന്റെ ജീവിതത്തിൽ വലിയൊരു കാര്യം ആഗ്രഹിച്ച സാധനം ഉണ്ട്, പഠിച്ചവനായിക്ക് തന്നില്ല, എനിക്കേം തരൂല്ല. ഷുവറാണ് തരാൻ സാധ്യതയില്ല. അതുപോലെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആഗ്രഹിച്ച് വളരെയേറെ ആഗ്രഹിച്ച പല കാര്യവും കിട്ടൂല. റൈറ്റ്, അത് നമുക്കുള്ളതല്ല, അത് പഠിച്ചവൻ പിന്നീട് തരും. ബിന്യാമിൻ പറഞ്ഞു പരലോകത്ത് വെച്ച് തരും, പരലോകത്ത് വെച്ചിട്ട് തരും, പക്ഷെ ദുനിയാവിൽ നമുക്ക് ഉണ്ടാവില്ല, അത് ആ കാര്യത്തിന് നമുക്ക് റിപ്ലൈ ഇല്ല, അത് നമുക്ക് കിട്ടാതിരിക്കുകയാണ് നല്ലത്. അത് കിട്ടിയിരുന്നെങ്കിൽ അതാ അത് പിന്നീട് അതിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. ഇന്ന് അഹങ്കാരത്തെ പറ്റിയാണ് അജിസൽ ക്ലാസ് എടുത്തത്. അഹങ്കാരമില്ലാത്തവരൊക്കെ കൈപൊക്കെ, ജാടല്ലാത്തവർ, പൊങ്ങച്ചം പ്രകടിപ്പിക്കാത്തവർ, നാലാളെ മുമ്പിൽ ആളാവാൻ അവസരം കിട്ടിയാൽ ആളാവാത്തവർ, വിനയ വിനയാന്വിതരായി ജീവിക്കുന്നവർ,
റഹിയാനോ? റഹിയാനെ, എനിക്ക് അഹങ്കാരമില്ല, എനിക്ക് അഹങ്കാരമില്ല എന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിള് പറഞ്ഞാ നീ. അത് പ്രൂവ് ചെയ്യണല്ലോ നിങ്ങൾ പറഞ്ഞാല്. ജാടല്ല, പൊങ്ങച്ചല്ല, ജാടയില്ല പൊങ്ങച്ചല്ല എന്നുള്ളത് നമ്മള് ചില സമയത്ത് നമ്മുടെ ലൈഫില് നമ്മൾ കാണിക്കുന്ന ജാട, അല്ലെങ്കിൽ നമ്മൾ കാണിക്കുന്ന ഒരു തരം കിറുക്ക്, ഒരു തരം പിശുക്ക്. ഫോട്ടോ പോസ് ചെയ്യുമ്പോൾ ചിരിക്കാന് ഞാൻ എപ്പോഴും വിചാരിക്കും, ചില സമയത്ത് ചിരിക്കാൻ കഴിയില്ല, ഫോട്ടോന്റെ ആ ഗൗരവത്തിൽ ഇങ്ങനെ നിന്ന് പോവും അല്ലെ? നിങ്ങൾ അങ്ങനല്ലേ? റൈറ്റ്? ഒന്ന് ചിരിക്ക, ആ സമയത്ത് ഒരു ചിരി വന്നാൽ എത്ര കാലം ആ ഫോട്ടോ ഉണ്ടോ അത്ര സമയം നമ്മൾ ആ ഫോട്ടോയിൽ ചിരിച്ചോണ്ടിരിക്കും. ബട്ട് ഫോട്ടോ ഉള്ള കാലത്തിന് ഫോട്ടോയിൽ ചിരിക്കൂലേ, ചിരിക്കാൻ കഴിയില്ല. ആ സമയത്ത് ഒരു ചിരിക്കാനുള്ള മൈൻഡ് വരൂല, മൈൻഡ് സെറ്റ് ആവില്ല. ഒരു തരം ജാട, ഒരു തരം പൊങ്ങച്ചം. എന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഞാന് ജാട എന്ന് പറയില്ല, കുറച്ചുകൂടെ താന്ന് സംസാരിക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയൊരു സമയം ഞാൻ പറഞ്ഞുതരാം. എനിക്കിപ്പോഴും നഷ്ടബോധം തോന്നുന്ന ഒരു സംഭവം, നഷ്ടക്കാരനായി പോയല്ലോ ഷേ അന്ന് 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 എന്ന് പറയുന്നൊരു സമയം. മലപ്പുറം ജില്ലയിൽ ഒരു ദിവസം, മലപ്പുറം ജില്ലയിലെ ഒരു ദിവസം. കോട്ടക്കൽ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടവരുണ്ടോ? കോട്ടക്കല് ഒരു ഓഡിറ്റോറിയം, അവിടെ വലിയ ഒരു കല്യാണം നടക്കുക, നിക്കാഹ് കുത്തുബ. ആരാ നടക്കുന്നത്? ആരാണ് നിക്കാഹ് കുത്തുബ നടത്തുന്നത്? വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യരാണ് ഈ ഞാൻ. നിക്കാഹ് കുത്തുബ കേട്ടണോ? ഞാൻ നല്ലൊരു ഹന്തൂറെ കെട്ട്, അതിന്റെ മേലെ ഒരു ഓവർ കോട്ടൊക്കെ ഇട്ട്, ഒരു വലിയ തൊപ്പിയൊക്കെ വെച്ച്, ഈ തൊപ്പിയല്ല നല്ല വലിയൊരു തൊപ്പിയൊക്കെ വെച്ച് നിക്കാഹ് കുത്തുബക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് നല്ല അത്തറൊക്കെ പൂശി അവിടെ അങ്ങനെ ഇങ്ങനെ ഇരിക്കുക ആളായിട്ട്. കാരണം ആയിരക്കണക്കിന് ആളുള്ള ഒരു വലിയ സദസ്സിൽ, വലിയ ഓഡിറ്റോറിയത്തിൽ നിക്കാഹ് കുത്തുബ നടത്തുമ്പോൾ അത്യാവശ്യം ഗെറ്റപ്പൊക്കെ വേണ്ടേ? വേണ്ടേ? നമ്മൾ സാധാരണ ഒരു ഷർട്ട് ഇട്ട് പോയി കുത്തുബ നടത്താൻ പറ്റില്ല, ഒരു ഒരു ഗെറ്റപ്പിൽ പോകണം. അങ്ങനെ ഗെറ്റപ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ എല്ലാ ഗെറ്റപ്പും ഇല്ലാതെയായി അവിടെ അടുത്തൊരാൾ വന്നപ്പോൾ, അതാരാ? ബിനിയാമിന് എഴുതുന്ന ഈ കഥ കേട്ട് സമാധാനി. ആ സമാധാനി, എം പി അബ്ദുസമദ് സമാധാനി, അതിപ്പം പാർലമെന്റ് അംഗമാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ കേരളത്തിൽ അറിയപ്പെടുന്ന നമ്പർ വൺ പ്രഭാഷകനാണ്. അദ്ദേഹത്തിന്റെ തൊപ്പിയും ലുക്കും ഒക്കെ ആളുകളൊക്കെ ഫോക്കസ് ചെയ്യാൻ പോയി. എന്റെ ഒരു ഗെറ്റപ്പും ഇല്ല അല്ലെ, നമ്മളാരും മൈൻഡ് ചെയ്യണില്ല. ഓക്കെ, പാവം, നമ്മൾ മൈൻഡ് ചെയ്യണ മാത്രമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്ന് പറഞ്ഞാല് ഞാൻ അത്രയേറെ പിന്നെ എന്താ ചെയ്യണം, റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, അത്രയേറെ ആദരിക്കുന്ന. എന്റെ മനസ്സിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ ചെറുപ്പത്തിൽ കേട്ടിട്ടാണ്. ഒരുപാട് പ്രഭാഷണം കേട്ടു, അതിൽ കോഴിക്കോട് ബീച്ചില് പ്രഭാഷണം കേൾക്കാൻ വേണ്ടിയിട്ട് എന്റെ നാട്ടിൽ നിന്ന് ബസ് കയറിയാൽ തിരിച്ചങ്ങോട്ട് ബസ് ഇല്ല, തിരിച്ചങ്ങോട്ട് ബസ് 9 മണി കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല, ലാസ്റ്റ് 9 മണിക്ക് ബസ്. പ്രഭാഷണം കഴിയാനും 10-11 മണിയാവും, 10 മണി കഴിയും എന്തായാലും പ്രഭാഷണം കഴിയുക, പിന്നെ അങ്ങോട്ട് ബസ്സില്ല. അപ്പൊ പിന്നെ എന്താ ഒറ്റ വഴി? നടക്കുക. കോഴിക്കോട് നിന്ന് എന്റെ നാട്ടിലേക്ക് 30 കിലോമീറ്ററാ, രാത്രി നടന്ന് നടന്ന് രാവിലെ സുബൈയാവുമ്പോൾ എത്താന്. ഓർമ്മ ഉണ്ട്, ഒരു കരിമ്പില്ല, കരിമ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല നിങ്ങൾക്ക്, നമ്മളെ ഈ ആ എന്താ പറയാ, ഷുഗർ കെയിൻ ആ എന്നൊക്കെ പറയുന്ന സാധനം കരിമ്പ്. ആ ഒരു കരിമ്പിന്റെ വലിയൊരു തണ്ടും വാങ്ങിയിട്ട്, ഇത്ര ഉള്ളൊരു തണ്ട്, എന്നിട്ട് അതിങ്ങനെ കടിച്ച് കടിച്ച് നടക്കുകയാണ്. 30 കിലോമീറ്റർ കിട്ടാവുന്ന ഷോർട്ട് കട്ടിലൂടെയൊക്കെ മലയുന്നൊക്കെ കയറി ഇറങ്ങി നടന്നു. ഇതായിരുന്നു ചെറുപ്പം. എന്നുവെച്ചാൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം അത്ര വലിയ പ്രഭാഷണം, ഇപ്പോഴും അദ്ദേഹം പ്രഭാഷകനാണ്, ഇപ്പോഴും പാർലമെന്റ് അംഗമാണ്, പിന്നെ വളരെ അറിയപ്പെടുന്ന എം പി അബ്ദുസമദ് സമദാനി. നിങ്ങൾ കേട്ട് എത്ര പേര് അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടിട്ടുണ്ട്? സമദാനി, എം പി അബ്ദുസമദ് സമദാനിയുടെ പ്രഭാഷണം കേട്ടവരൊക്കെ ഒന്നായിരുന്നു, ഗൾഫുകാരൊക്കെ നന്നായിട്ട് കേട്ടിട്ടുണ്ടാവില്ല, ആരും കേട്ടില്ല ഇതില്? എവിടെയല്ലേ നമ്മൾ ഈ ഡി ജെയും ഈ പാട്ടും പേത്തും മ്യൂസിക്കും റോക്കും എടുക്കുക, പാട്ടും കേൾക്കണതിന്റെ എന്ത് വയല് അല്ലെ, വയല് കേൾക്കാൻ അവിടെ സമയം? ഞാൻ പറഞ്ഞു തരുന്നത് ആ മൊമെന്റില് ഞാൻ അത്രയേറെ ആഗ്രഹിക്കുന്ന അദ്ദേഹം വന്നു, അസ്സലാം വലൈക്കും, നിങ്ങളാണോ ഖത്തീബ്, ഞാനാണ് എന്നൊക്കെ പറഞ്ഞ് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നെങ്കിലും പിന്നെ
അവിടുന്ന് ഇറങ്ങിയപ്പോ ഞാന് പെട്ടെന്ന് ഇവര് സ്കൂളിലുള്ളതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. കാരണം എന്റെ ഒരു സുഹൃത്തുണ്ട്, കുത്തുബ ഒരു 10 മിനിറ്റ് കൊണ്ട് ഞാൻ കുത്തുബ ഇങ്ങനെ പറയാ, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹത്തിന്റെ മുമ്പിലാണ് പറയേണ്ടത് അല്ലെ, കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് വേഗം അവിടുന്ന് ഇറങ്ങിയിട്ട് ഞാൻ താഴെ ഇരുന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്ന് ഒന്ന് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പാണ് എന്റെ ഒരു സുഹൃത്ത് വന്നിട്ടോ ഒരു വല്ലാത്തൊരു തിരക്കാണ്, വാ പോവുക ക്ലാസ് തുടങ്ങാനായി ബെല്ലടിക്കും ഇപ്പം വാ പോവാന്ന് പറഞ്ഞിട്ട് ക്ലാസ് പോണേ വേഗം വണ്ടിയിൽ കയറി പോയി. പിന്നെ ഞാൻ ആലോചിച്ചു അന്ന് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്താലും കുഴപ്പമില്ലായിരുന്നു, കുറച്ചു നേരം അദ്ദേഹമായിട്ടൊന്ന് സംസാരിച്ചിരിക്കാമായിരുന്നു, അറ്റ്ലീസ്റ്റ് ഒരു സെൽഫി എങ്കിലും എടുക്കായിരുന്നു എന്നൊക്കെ പിന്നീട് എപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കും. പിന്നെ എപ്പോഴും പിന്നെ ആ ഒരു ചാൻസ് നഷ്ടപ്പെടും. അപ്പൊ കാണിക്കുന്ന നമ്മുടെ ഒരു കുറച്ചു നേരത്തെ ഒരു 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 എന്താ ഒന്ന് താഴ്ന്നു കൊടുത്താൽ അല്ലെ കുറച്ചു നേരം ഒന്ന് അവിടെ സബ്ര് കാണിച്ചിരുന്നാൽ അത് നഷ്ടമാവില്ലായിരുന്നു അല്ലെ. വിനയം എന്നുള്ളത് വിജയിക്കാനുള്ള നയമാണെന്ന് വിനയം. അപ്പോ നമ്മുടെ റഹിയാൻ പറഞ്ഞതുപോലെ അവന് വിനയം ഉണ്ടെങ്കിൽ അല്ലെ, എടാ ഈ സ്കോട്ട്ലാൻഡിലുള്ള ആളുകളൊക്കെ വിനയമുള്ളവരാണോ? റഹിയാനെ പറയും, എടാ നമുക്ക് അറിയാത്തോണ്ടല്ലേ നിന്നോട് ചോദിക്കുന്നത്, നീ അവിടെ നിൽക്കുന്ന ആള് നിന്നോട് ചോദിക്കുന്നത് അവിടെ നീ അറിവുള്ള ആളായതുകൊണ്ടാണ്. അവിടെ ആളുകളുടെ ക്യാരക്ടർ എന്താണ്? യെസ് ഓർ നോ പറഞ്ഞാലും മതി അല്ലെ, കമ്പയർ ചെയ്യണ്ട, കുറച്ചു പേരുണ്ട് കുറച്ചു പേരില്ല അങ്ങനെയും പറയാം. മോസ്റ്റ് ഓഫ് പീപ്പിൾസ് അങ്ങനെയാണെന്നോ അല്ലേ? ക്വയറ്റ് ആണ്, വിനയ ഇല്ലാത്തവരാണാ? വിനയ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായോ? മലയാളം മനസ്സിലായിരുന്നല്ലോ വിനയം എന്ന് പറഞ്ഞ എന്താ. ഓക്കെ, ജാട കാണിക്കാത്ത എത്ര പേരുണ്ട്? ജാട പൊങ്ങച്ചം ഗർവ്, പൊങ്ങച്ചം ഗർവ്, ജാട അഹന്ത, അഹങ്കാരം. രണ്ടാമത്തെ ക്ലാസ് ആരും എടുത്തിരുന്നത്? ഹാദി അല്ലേ? ഹാദി ഹാദി പോയോ? ആദിയുടെ രണ്ടാമത്തെ ക്ലാസ്സിൽ എന്താ പറഞ്ഞത്? അണു അളവ് അഹങ്കാരം അല്ല അല്ലേ, അഹങ്കാരം അല്ല, അത് ഖബറുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. അണു അളവ് അജിസന്റെ ക്ലാസ്സിൽ തന്നെ, അണു അളവ് അഹങ്കാരം കൽബിലുള്ളവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അണു അളവ് ചെറിയ പോയിന്റ് എങ്കിലും അഹങ്കാരം അഹന്തയിൽ അഹന്ത കൽബിൽ ഉണ്ടെങ്കിൽ അവര് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വരുമ്പോ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരും ഞാനും നിങ്ങളൊക്കെ നമ്മുടെ കൽബിലുള്ള അഹങ്കാരത്തെ ഇല്ലാതാക്കണം. അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ എന്താ വഴി എന്നറിയാം? അഹങ്കാരത്തെ ഇല്ലാതാക്കാൻ എന്താ സൊല്യൂഷൻ? എന്താ വിവരം ഉണ്ടായാ മതി. വിവരം ഞാനല്ല, ഞാനല്ല ഈ ലോകത്തിരിക്കുന്നത്, ഞാനല്ല ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്, ഞാൻ ഈ ഭൂമിയിലെ വിശ്വ മഹാപ്രപഞ്ചത്തിലെ വലിയ ചെറിയ ഒരു ചെറിയ ഒന്നാണ്. ലോകം വിശാലമാണ്. എത്രത്തോളം അറിവ് വർദ്ധിക്കുമോ അത്രത്തോളം വിനയവും വർദ്ധിക്കും. അഹങ്കാരം ഇല്ലാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇന്ന് മാതാപിതാക്കളോട് ഉമ്മാനോടും ഉപ്പാനോടും ദേഷ്യം പിടിക്കാത്തവർ, കൈമുക്കെ പിടിച്ചവരല്ല പിടിക്കാത്തവർ, ഇന്ന് വീട്ടിലെ കൂടപ്പിറപ്പുകളോട് ഫൈറ്റ് ഉണ്ടാക്കാത്തവർ, ഒരു രീതിയിലുള്ള ഫൈറ്റും കൂടപ്പിറപ്പായ ഏട്ടനോടോ അനിയനോടോ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനോട് ഒരു ഫൈറ്റും നടന്നിട്ടില്ലാത്ത വീട്ടുകാർ, ഓക്കെ, ഫൈറ്റ് നടന്ന ഫൈറ്റ് എന്തിനാ റസ്ലാനെ അവിടെ ഫൈറ്റ് നടന്നത്? എറേസറിന് വേണ്ടിട്ട് ഫൈറ്റ്, ഓക്കെ. എന്നിട്ട് എന്തായി സംഭവിച്ചേ? ഈസാന്റെ എറേസർ നിനക്ക് വേണമെന്ന് റസ്ലാൻ പറഞ്ഞു, അങ്ങനെയല്ലേ ഫൈറ്റ് തുടങ്ങണത്? എന്റെ എറേസർ ഓന് വേണമെന്ന്, എന്റെ ചെറിയ അനിയനാണ്, ഇജ് ചോദിച്ചാ കൊടുക്കും, അനിയനക്ക് ഓനോട് സ്നേഹമുണ്ട് അല്ലെ, അങ്ങനെയല്ലേ സംഭവിച്ചേ? ഇജ് കൊടുത്ത്.
പിന്നെ പറഞ്ഞ പോലെ തരൂല എന്ന് പറഞ്ഞു വാങ്ങിയിട്ട് അല്ലെ. അപ്പോഴോ അപ്പൊ നീ പറഞ്ഞു എന്റെ പുന്നാര അനിയനല്ലേ, നീ അത് എടുത്തോ എന്ന് പറഞ്ഞു അല്ലേ. നീ എന്താ പറഞ്ഞത്? നീ പിടിച്ചും കൂടെ വാങ്ങി ഇല്ല, ഫിനിഷായി. ഓക്കെ, കാര്യം നിസ്സാരം, പ്രശ്നം ഗുരുതരം. ഇത് തന്നെയാണ് എല്ലാ ഓൾമോസ്റ്റ് വീടുകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അള്ളാഹുവേ, കൂടപ്പിറപ്പുകൾ, കുടുംബത്തിലെ മറ്റുള്ള ആളുകളൊക്കെ ഉപകാരം ചെയ്യുന്നില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് തോഫിക്ക് ചെയ്യണേ. അള്ളാഹ് വീട്ടിലുള്ള മറ്റുള്ളവർക്ക് ഉപകാരമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ ആരെയും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഉപദ്രവിക്കാതെ ജീവിക്കാൻ അള്ളാഹുവേ തോഫിക്ക് ചെയ്യണേ. അള്ളാഹ് അള്ളാഹുവേ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ അഹങ്കാരമില്ലാത്തൊരു സാധാരണ പാവം മനുഷ്യനായി ജീവിച്ച് മരിക്കാൻ അള്ളാഹുവേ തോഫിക്ക് ചെയ്യണേ. അള്ളാഹ് അള്ളാഹു ഒരു തരത്തിലും കൽബിൽ അഹങ്കാരം ഉണ്ടാക്കുന്ന ഒരവസ്ഥയിൽ വരുത്തല്ലേ. അല്ല എല്ലാ കാര്യത്തിലും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ബർക്കത്ത് തരണേ. അല്ല പങ്ക്ച്വൽ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കൃത്യനിഷ്ഠയോടെ വളരെ കൃത്യമായ രീതിയിൽ എല്ലാം ചെയ്യാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ. അല്ല വിശുദ്ധ ഖുർആൻ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ജീവിതത്തിൽ അത് പകർത്താൻ തൗഫീഖ് ചെയ്യണേ. അല്ല ആയിഷ റളിയല്ലാഹു തആല അൻഹ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞത് നബിയുടെ ജീവിതം ഖുർആനായിരുന്നു, നബിയുടെ ജീവിതം ഖുർആനായിരുന്നു. അള്ളാഹു ഞങ്ങളുടെ ജീവിതവും ഖുർആനാക്കണേ. അള്ളാഹു ഖുർആന്റെ അഹലുകാരാക്കണേ. അള്ളാഹുമീനുസ്ലിമീനുസ്ലിമാ അള്ളാഹു എല്ലാ ദിവസവും സൂര്യൻ ഉദിക്കുന്നതിന്റെ മുമ്പ് എണീക്കാൻ എന്റെ മുമ്പിൽ രണ്ടരക്കായത്ത് സുബഹ് നിസ്കരിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ. അള്ളാഹ് അള്ളാഹുവെ അതിനു മുമ്പ് സുബഹി ബാങ്കിന് മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കാൻ അള്ളാഹുവെ ഒരു വലിയ ഭാഗ്യമാണ്. അള്ളാഹുവെ അങ്ങനെ അതിന് ഒരു മടിയില്ലാതെ, ഒരു ലെവലേഷൻ മടിയില്ലാതെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ അള്ളാഹുവെ തൗഫീഖ് ചെയ്യണേ. അള്ളാഹ് എല്ലാ കുടുംബത്തിലും റഹ്മത്തും ബർക്കത്തും നൽകണേ. ഗൃഹനാഥന്മാർ ഉപ്പമാർക്ക് നന്നായിട്ട് നല്ല ഹെൽത്ത്, അവരുടെ ആരോഗ്യം, നല്ല ആരോഗ്യത്തിൽ അവർക്ക് ആത്മവിശ്വാസത്തോടെ അവർ ചെയ്യുന്ന ജോലി ഹലാലായി സമ്പാദിക്കാനും പർക്കത്തോടുകൂടി ആ ജോലി ചെയ്യാനും അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ. അല്ല കുടുംബത്തിൽ ദാറുസലാമാക്കി ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ മാറ്റണേ. അല്ല അള്ളാഹുമ്മ റബ്ബനാ മിനന്നാർ, അള്ളാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനാ സഗീറ, അള്ളാഹുമ്മ റബ്ബി സദനാ ഇൽമൻ നാഫിഅ വഅമലൻ മുതഖബ്ബല വറിസ്ഖൻ ഹലാലൻ തയ്യിബ, അള്ളാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ, ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ, അള്ളാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ യാ റബ്ബൽ ആലമീൻ. السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته.